CDT ഡയറക്ടർ ജി ജയരാജന് വീണ്ടും കാലാവധി നീട്ടി നൽകി. രണ്ടാമത്തെ പ്രാവശ്യമാണ് കാലാവധി നീട്ടി നൽകിയത്. ജയരാജന് വേണ്ടി ഡയറക്ടറുടെ യോഗ്യത മാറ്റി എഴുതിയത് വിവാദമായിരുന്നു. കെ അരുൺകുമാർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ജയരാജ് ആരുടെ ഭർത്താവാണ്? ജയരാജ് നേരത്തെ വഹിച്ചിരുന്ന മന്ത്രി ഓഫീസിലെ പണി എന്താണ് എന്നൊക്കെ ഉള്ളതുകൂടി ചേർത്ത് വേണം ഒരാൾക്ക് വേണ്ടി മാറ്റി എഴുതി മുന്നോട്ടുള്ള പോക്ക് നമ്മൾ കാണാൻ എന്ന് തോന്നുന്നു. എന്താണ് ഇപ്പോഴത്തെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ? സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള മുൻ രാജ്യസഭാ അംഗവുമായിട്ടുള്ള ഡോക്ടർ ടി എൻ സീമയുടെ ഭർത്താവാണ് ഈ ജയരാജ്. അദ്ദേഹം നേരത്തെ ആരോഗ്യമന്ത്രിയുടെ, അതായത് സീമ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം ആ മന്ത്രി ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായി ജോലി ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം സീഡിലെ ഡയറക്ടർ രജിസ്ട്രാറായി വിരമിച്ച ശേഷവും അദ്ദേഹത്തിന് കാലാവധി അവിടെയും നീട്ടി നൽകി, രജിസ്ട്രാറിന്റെ കാലാവധി നീട്ടി നൽകി. ആ രജിസ്ട്രാറിന്റെ കാലാവധി നീട്ടി നൽകിയതിനിടയിൽ അദ്ദേഹം തന്നെയാണ് ISുകാർ വഹിച്ചിരുന്ന ഡയറക്ടറുടെ യോഗ്യത മാറ്റിയിരിക്കുന്നത്. അതായത് പിന്നീട് ഒരു ഡയറക്ടർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ കിട്ടുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ യോഗ്യതയെല്ലാം മാറ്റി എഴുതിയത് ഏറെ വിവാദമായിരുന്നു. പക്ഷെ സർക്കാർ അതേ മാനദണ്ഡങ്ങൾ പാലിച്ച് ജയരാജിന് തന്നെ രജിസ്ട്രാറായി വിരമിച്ച ജയരാജിന് തന്നെ നിയമനം നൽകി. അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു, അദ്ദേഹം പുറത്തു പോകേണ്ട സാഹചര്യമുണ്ടായി, പിന്നെ അപ്പീൽ പോയി. ആ പരാതിക്കാരന്റെ ഹർജി ചില നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതി തള്ളിയോടുകൂടിയാണ് അദ്ദേഹത്തിന് വീണ്ടും തിരിച്ചു വരാൻ അവസരം ഒരുങ്ങുന്നത്. അങ്ങനെ നിയമനം നൽകി ഒരു വർഷം, പിന്നീട് ഒരു വർഷം നീട്ടി നൽകി, ഇത് വീണ്ടും നൽകി. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകിക്കൊണ്ട് ഇന്നലെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. കെ അരുൺകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.